പ്രേതങ്ങൾ എന്താ രാത്രി വരുന്നേട്ട് നോക്കണം, അവിടെ ഇല്ല. എന്തായിരിക്കും? രാത്രിയിൽ ആൾക്കാരെ പേടിപ്പിക്കാനായിരിക്കും. അപ്പൊ പ്രേതത്തെ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടില്ല. പിന്നെ അതിന്റെ അവിടെ ബ്ലാക്ക് മുഖമുള്ള പ്രേതം വന്നോ? എപ്പം? രാത്രി ആനുവൽ ഡേ. ആനുവൽ ഡേ ആണെന്ന് രാത്രി വന്ന്. എന്തിനാ അംജിത്ത് അങ്ങനെ പറഞ്ഞേ അറിയോ? ചോദിച്ചില്ലേ എന്തിനാ? നീ എന്നിട്ട് പേടിച്ചില്ലോ ചോദിച്ചില്ലയോ? പ്രേതം എന്തോ ചോദിച്ചെന്ന് പറഞ്ഞു. അവന്മാർ അവിടെ ഓടി ഓടി. അപ്പൊ പിന്നെ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. സത്യത്തിൽ ആരായിരിക്കും? പ്രേതം തന്നെ ആയിരിക്കും. അതറിയത്തില്ല. അവന്മാര് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാ? പറ്റിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു. അങ്ങനെ പ്രേതം ഉണ്ടോ? കാണും ചെലപ്പോ. അതെന്താ പിന്നെയും പറയുന്ന കാണുമെന്ന്? വീഡിയോസിലൊക്കെ ചുമ്മാ പറയുന്നേ, വിശ്വസിക്കരുത്. എത്ര പഠിക്കുന്ന പോലെ ഈ പ്രേതം എന്നൊക്കെ പറയുന്നോട്ടാണോ കൊളമാണോ എന്നുള്ളതല്ലേ ചോദിച്ചത്. പ്രേതം എന്തുകൊണ്ട് വെള്ള സാരി ഉടുത്ത് സിനിമ കാണുന്നു? സിനിമക്കാരെന്തുകൊണ്ട് പ്രേതത്തിന് വെള്ള സാരി ഉടുപ്പിച്ചു? അത് ഞാൻ ചോദിക്കാം. എന്തായിരിക്കും? അതൊരു ഫ്രെയിമിന് വേണ്ടിട്ട്. ഒരു ഫ്രെയിമിന് വേണ്ടി. അങ്ങനെ പിന്നെ ഒരു ബ്ലൂ കളർ ഉടുപ്പിക്കാലോ? ഫ്ലൂറസന്റ് മഞ്ഞ ഉടുപ്പിക്കാം. പ്രത്യേക അപ്പിയറൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ മൂന്നാല് അപ്പിയറൻസ് കൂടുതൽ കൊടുക്കുമെങ്കിൽ എന്ത് കൊടുക്കാൻ പറ്റും? കയ്യിൽ ഷവർമയായിട്ട് വരുന്ന പ്രേതം. ഇതിന് ലോജിക്കേ ഇല്ലല്ലോ. പ്രേതങ്ങൾ എന്തായിരിക്കും വെള്ള സാരി ഉടുത്തിറങ്ങുന്നത്? വേറൊന്നും ഇല്ലാത്തോണ്ട് എന്തായിരിക്കും? നമ്മള് മരണപ്പെടുമ്പം സ്വാഭാവികമായിട്ട് വെള്ളം വെച്ചാണല്ലോ പുതിയെന്ന്. ഇവിടെ നിനക്ക് ആൺ പ്രേതത്തെ ആയിരിക്കും പെൺപ്രേതത്തെ ആയിരിക്കും ഒന്ന് കണ്ടാ കൊള്ളാൻ തോന്നുന്നു. സൂപ്പർ പ്രേതല്ലേ, അടിപൊളിയല്ലേ, ക്യൂട്ടല്ലേ അല്ലേ? പിന്നെ അത് കണ്ടോ, നിനക്കോ ആമ്പിള്ളേരെ മതി. ആമ്പിള്ളേരെ മതി. അതെന്താ പെൺപ്രേതത്തെ കണ്ട? അല്ലല്ല, നമ്മള് ചോര പിടിക്കില്ലല്ലോ. എല്ലാം നുണയൊക്കെ പറഞ്ഞിരിക്കണേ. ആണെന്ന് നുണ പറഞ്ഞിരിക്കാം. ഓക്കെ, ഈ വെള്ള സാരി ഒന്ന് മാറ്റി റീപ്ലേസ് ചെയ്തിട്ട് അവർക്ക് വേറെ എന്തെങ്കിലും വസ്ത്രം കൊടുക്കുവാണെങ്കിൽ എന്തായിരിക്കും കൊടുക്കേണ്ടത്? ചുരിദാറ്. പ്രേതത്തിന് ചുരിദാർ ഇട്ടിറക്കിയാ മതി. നിനക്കോ ക്രോപ്പ് ടോപ്പും. ഒരു പ്രേതത്തിന് വലിയവിടെ വില ഇങ്ങനെ കളയല്ലോടാ മച്ചവർ. ഈ പ്രേതങ്ങൾ എന്താ രാത്രി ഇറങ്ങുന്നത്? പ്രേതം എനിക്ക് വന്ന് സമാധാനമായിട്ട് ഇറങ്ങാൻ ചൂടില്ലാതെ ഇറങ്ങാൻ പറ്റുന്ന അപ്പോഴായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ അന്തരീക്ഷം വെച്ച്. അതെ അതെ, പലമാതിരി അന്തരീക്ഷം വെച്ച് രാത്രി ഇറങ്ങുന്നത്. രാത്രി ആവുമ്പോ നല്ലല്ലേ, എന്നുവെച്ചാ ഈ ബ്ലോക്ക് അധികം കാണത്തില്ല ട്രാഫിക്ക്. അതുകൊണ്ട് ആ സമയം എനിക്കും ആ സമയം ഇഷ്ടം കുറച്ചും കൂടി. എന്തായിരിക്കും പ്രേതങ്ങൾ രാത്രി ഇറങ്ങുന്നത്? അവരുടെ ഇഷ്ടമല്ലേ, അവര് ചിലപ്പോ പകലും ഇറങ്ങുന്നതായിരിക്കും, നമ്മള് കാണുന്നില്ലായിരിക്കും അല്ലേ. ഞാൻ പടക്കെ പല അവിടെ നോക്കിയിട്ടുണ്ട്, കണ്ടിട്ടില്ലെന്ന്. ഓക്കെ, കള്ളിയങ്കാട്ട് നീര ആയിരിക്കും അല്ലെങ്കിൽ ഡ്രാക്കുള ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്? എനിക്കോ ഡ്രാക്കുള. എന്താ കാര്യം, എന്റെ ഡ്രാക്കുള ചേട്ടോ? അതെന്താ ഡ്രാക്കുള? അതങ്ങനെയാണ് എന്റെ ഡ്രാക്കുള. പോയി കഴിഞ്ഞു കഴിഞ്ഞു. അതെന്താ? അത് പുള്ളി വേറൊരു അപ്പിയറൻസ്. പുള്ളി വേറൊരു അപ്പിയറൻസ്. പ്രേതത്തോടത്ത് ഒരു താല്പര്യം ഇല്ല, ലോജിക്കും ഇല്ല. ഡ്രാക്കുള ചേട്ടോ കല്യാൺകട്ടിയിൽ വേണ്ട, നമ്മുടെ മലയാളികളുടെ സ്വന്തം ഹൃദയമായ കല്യാൺകട്ടിയിൽ വേണ്ട. സ്ത്രീകളല്ലേ, സ്ത്രീകളോട് താല്പര്യമില്ല അല്ലേ? അടിപൊളി. ഓക്കെ ഓക്കെ, നമുക്ക് ഒരു സമാധാന പ്രിയനായിട്ടുള്ള പ്രേതം നിങ്ങളുടെ മോട്ടിവേഷൻ ചോദിച്ചു വരുക. നന്നാവണം. അപ്പൊ ഏത് ആൺപ്രേതം വേണം പെൺപ്രേതം വേണം? പറഞ്ഞ കേൾക്കുന്ന ആണായിരിക്കും പെണ്ണായിരിക്കും? ആണായിരിക്കും. പെൺപിള്ളാരല്ല, സ്വയം എന്നും കണ്ണാടി നോക്കി പറയാറുണ്ട്. ഞാൻ പറഞ്ഞ കേൾക്കത്തില്ല. ആണ്, പെൺകുട്ടികൾ അഹങ്കാരികളാണ്. അത് അങ്ങനെ പറഞ്ഞേ, സ്വന്തം വർഗത്തെ പോലും എതിർത്ത് പറയുന്നുണ്ടല്ലേ. ധൈര്യം ഉണ്ട്, അതിന് അങ്ങോട്ട് ചെല്ലുമ്പോ അവര് കൊല്ലും. ഓക്കെ, ഈ പ്രേതത്തോട് ഒരു കാര്യം ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ. എന്തായിരിക്കും അവരോട് പറയുന്നത്? ഇതുപോലെ കിട്ടി മാനസാന്തരപ്പെട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറയും? ആരെയും പേടിപ്പിക്കരുത്. ആരെയും പേടിപ്പിക്കരുതെന്ന് പറയും. ഭയാനകമായിട്ട് ഭയാനകമായിട്ട് വരരുത്, കൂളായിട്ട് വരാം അല്ലേ. ഈ പല്ലൊന്നും ഇല്ലാതെ വെള്ള സാരി ഒന്നും ഇല്ലാതെ ചുരിദാർ ഒക്കെ ഇട്ടുണ്ട് വരണം അല്ലേ, പാന്റ് ഷർട്ട് ഒക്കെ ഇട്ടുണ്ട് വരണം അല്ലേ. വാട്ടെ പ്രേതം യാർ. ലേഡീസ് പ്രേതത്തെയാണോ ജെന്റ്സ് പ്രേതത്തെ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും? നമുക്ക് അങ്ങനെ വേറെയൊന്നുമില്ല, ഈക്വാലിറ്റി ആണ്. ഈക്വാലിറ്റി ആണ്. പിന്നെ പിന്നെ നമ്മള് ചെലപ്പോ പ്രേതങ്ങളിലോട്ട് ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല. നമ്മള് നമ്മളെ തന്നെ നിൽക്കുവാണ്, നമ്മൾ ഭൂതത്തിൽ നിൽക്കുകയാണ്. പ്രേതം രാത്രി ഇറങ്ങുന്നത്? പ്രേതം രാത്രി ഇറങ്ങുന്ന ആരും അറിഞ്ഞു അല്ല. ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെ എല്ലാരും പറയുമല്ലോ സിനിമയിലൊക്കെ കാണിക്കത്തില്ലയോ. ഈ പ്രേതം എന്താ വെള്ള സാരി കൊടുക്കുന്നത്? പ്രേതത്തിന്റെ ഇഷ്ടമല്ലേ, നമുക്ക് എന്തായാലും ഓരോരുത്തർ ഇഷ്ടങ്ങളല്ലേ, നമ്മളത് കൈയടത്തേണ്ട കാര്യമില്ലല്ലോ. പ്രേതം ഇഷ്ടമുള്ള സമയത്ത് ഇറങ്ങുന്ന ഇഷ്ടമുള്ള സാരി ഉടുക്കുക, നമുക്കൊന്നും കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. നമ്മൾ നമ്മളെ കാര്യം നോക്കി പോവാ. അത് അതിന്റെ ഇത് ഇറങ്ങു പോകും. പോയിക്കോട്ടെ, നമ്മുടെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയൂ. നീ ചുണ്ണാമ്പ് വെച്ചാ കൊടുക്കൂ. ഞാൻ മുറുകാറില്ല. ഓക്കേ, പിന്നെ ഈ ആൺപ്രേതം ആയിരിക്കും പെൺപ്രേതം ആയിരിക്കും പങ്ങി കാണാൻ? കാണാൻ നല്ലത് വേണല്ലേടാ. പിന്നെ ഈ ഒരു പ്രേതത്തെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചോദിക്കും? ദൈവമേ,
അതെന്റെ ചോരയും കൊണ്ടുപോകും. ഞാൻ ചോദിക്കാൻ നിൽക്കോ? ചോദിക്കാനുള്ള സമയം തരത്തില്ല. തരത്തില്ല, അവര് കൊണ്ടുപോകും. കൊണ്ടുപോയി എവിടെ തൂക്കിടും? തയ്ക്കാനോ ബ്ലൗസ് തയ്ക്കാൻ കൊണ്ടുപോകൂടാ. ഈ പ്രേതങ്ങൾ എന്തുകൊണ്ട് രാത്രിയിൽ ഇറങ്ങുന്നേ? അത് രാത്രി ആരും ഇല്ലാത്തതുകൊണ്ട്. വെള്ള സാരി, പുഹ, ഇതെല്ലാം രാത്രിയിലായിരിക്കും എഫക്റ്റ് കൂടുന്നത്. ചോദിക്കാം, എന്തുകൊണ്ട് ഇപ്പൊ പ്രേതങ്ങൾ വെള്ള സാരി ഉടുക്കുന്നത്? വേറെ സാരി കളറ് പറ്റിയ കഴിവാൻ പാടായിരിക്കും. ചോര പറ്റിയ കഴിവാൻ കഴിവാൻ പാടാ. ഇവർക്കായിരിക്കും ആരായിരിക്കും ബ്ലൗസ് തയ്ച്ചു കൊടുക്കുന്നത്? പെൺപ്രായത്തെ ആൺപ്രായത്തെ കാണുമെങ്കിൽ നീ എന്തോ ചോദിക്കുന്നേ? തന്തയുണ്ടോ എന്ന് ചോദിക്കും. പ്രേതത്തിന്റെ തന്തയ്ക്ക് വിളിച്ചോ. പ്രേതങ്ങൾ എന്താ രാത്രി ഇറങ്ങുന്നേ? പ്രേതങ്ങൾ രാത്രി ഇറങ്ങുന്നേ? നമ്മൾ ഈ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇപ്പൊ പകലെടുത്ത് ചെയ്യാൻ പറ്റുമോ? ഈ പകൽമാരിമാരൊക്കെ വിളിച്ചു വന്ന് എന്തെല്ലാം കാര്യങ്ങൾ കക്കാൻ വരുന്നത്, അല്ലാതെ വിഷയത്തിന് വരുന്നത്, അടിച്ചു വിളിക്കാൻ വരുന്നത്, വെള്ളം അടിക്കാൻ വരുന്നൊക്കെ എപ്പോഴാ? എപ്പോഴാ? രാത്രി. അപ്പൊ അങ്ങനെ അങ്ങ് രഹസ്യമായിട്ടല്ലേ നമ്മൾ മൂത്രം ഒഴിക്കുന്നേ? നീ രാത്രി മാത്രമേ മൂത്രം ഒഴിക്കുന്നുള്ളൂ? ആൾക്കാർ ഉറങ്ങുമല്ലേ, ആരെ ശല്യം ചെയ്ത വന്ന് അവരുടെ കാര്യങ്ങൾ നടത്തി അവരെ. ഇവർ ഈ വെള്ള സാരി കൊടുക്കുന്നതിന്റെ കാര്യം? വെള്ള സാരി കൊടുക്കുന്നതോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇറങ്ങിയപ്പോഴേ വെള്ള സാരിയാ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രൊഡ്യൂസർമാർ ഉണ്ടാക്കിയ പൈസ എളുപ്പമാക്കാൻ അണ്ണം കണ്ടിട്ടോ വെള്ള സാരി കൊടുക്കില്ല? ഞാൻ കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടില്ല. ഞാൻ പുലി കളിക്കാൻ പോയി, ഒരു പ്രേതത്തിനെ കണ്ട് പേടിച്ച് ഒരു ബൈക്ക് വന്നിടിച്ച് അതിന്റെ പല്ല് വേണ്ട. പ്രേതത്തെ ഒന്നും പേടിക്കണ്ട കേട്ടോ, അങ്ങനൊന്നുമില്ല, ചുമ്മാ പറഞ്ഞു പറ്റിക്കുന്നേ കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.